പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒക്കെ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ എല്ലാവരും കണ്ടല്ലോ, വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഫ്ലോപ്പ് ഒന്നും ഇല്ല കേട്ടോ. 10% മാത്രമേ ഫ്ലോപ്പ് ഉള്ളൂ, ബാക്കി 90% സക്സസ് ആണ്. ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ടൈം പാസിന് വേണ്ടിയിട്ടും ചെയ്തതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഫ്ലോപ്പാണോ അല്ലേന്നൊക്കെ. ഓർക്കിഡ് ഒന്ന് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാളികേരം എടുത്തിട്ട് നടുഭാഗത്തുനിന്ന് മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. എക്സോ ബ്ലേഡ് മൂർച്ചയുള്ളൊരു കത്തി എടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഇനി പുറത്തേക്ക് വരുന്ന ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം. ഇത് നടുഭാഗത്തൊരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഒരു നാളികേരം ഈ ഒരു കോലത്തിലാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പണി കൂടി നോക്കാം. ഇനി നമുക്കൊരു പോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓർക്കിഡ് സെലക്ട് ചെയ്യണം. ഞാൻ സെലക്ട് ചെയ്തത് ഡാൻസിങ് ഡോളാണ്. വേരുള്ളത് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. വേരുള്ളത് നമുക്കിതിൽ പിടിച്ച് കിട്ടുള്ളൂ. ഡാൻസിങ് ഡോളാകുമ്പം ഇനി ചകിരി അല്ലെങ്കിലും സാധാ മരത്തിൽ വെച്ചാലും നനവ് തട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് പറ്റി പിടിച്ച് വളർത്തണം. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ ഡാൻസിങ് ഡോളിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതും മാത്രമല്ല, സാധാരണ ചകിരിയിലൊക്കെ ആണല്ലോ പിന്നെ ഓർക്കിഡ് വളരുക. ആ ഒരു തിയറി വെച്ചിട്ടാണ് നമ്മളിതിൽ പോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഇനി നമ്മൾ സ്പേസ് ഉണ്ടാക്കിയില്ല, ആ ഭാഗത്ത് ഒരു മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് ചുറ്റിലും ഹോൾസ് ഇട്ട് കൊടുക്കണം. ഈ ഹോൾസ് ഇട്ട ഭാഗത്തൊക്കെ ഈ പ്ലാന്റൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കണം. എല്ലാ പ്ലാന്റിനും വേരുണ്ടേ, ചുറ്റിലായിട്ട് ഓർക്കിഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഞാനൊരു പ്ലാന്റ് വെച്ച് കൊടുക്കാൻ പോവാണ്. ഈ പ്ലാന്റിന് എന്താ സംഭവിച്ചതെന്നുള്ളത് ലാസ്റ്റത്തെ വീഡിയോയിൽ കാണിക്കാട്ടോ. അങ്ങനെ ചുറ്റിലും പ്ലാന്റ് വെച്ചതിന് ശേഷം ഒരു കമ്പി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. കമ്പി വേണമെന്നൊന്നുമില്ല, കട്ടി കുറഞ്ഞ കയറോ സാധാ ത്രെഡായാലും മതി. ഇനി കട്ടിംഗ് പ്ലയർ ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്തിട്ട് ഒന്ന് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പ്ലാന്റ് നട്ടതിൻ്റെ കൂടെ ചുറ്റിലായിട്ട് ഓടിൻ്റെ പീസും കരിക്കട്ടൊക്കെ വെച്ച് കൊടുക്കാണ്. ഓർക്കിഡ് വളരാൻ ഇതൊക്കെ ആവശ്യമാണല്ലോ, ഇത് വേണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വീണ്ടും ചകിരിയുടെ ഇതുപോലത്തെ പീസ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതെന്തിനാ വെച്ച് കൊടുക്കുകയെന്ന് അറിയാം, അടിഭാഗത്ത് ഈ വേര് പിടിക്കില്ല, അതുപോലെ തന്നെ മുകൾ ഭാഗത്തേക്കും കൂടി പിടിച്ച് ഒന്ന് ഫിക്സാക്കി നിർത്താനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗം വെച്ചെടുക്കുന്നത്. ഇനി ഈ ചകിരിയുടെ ഭാഗങ്ങൾ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫിക്സാക്കി നിർത്തണമല്ല, അതിനുകൂടി വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് കമ്പി ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ടി കുറഞ്ഞ കയറോ സാധാ ത്രെഡായാലും മതി. അപ്പോൾ നമ്മുടെ പ്ലാന്റൊക്കെ പോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നാളികേരം നിലത്ത് നിർത്തണ്ടേ, അത് ഉരുണ്ട് പോവില്ലേ. ഞാൻ കിച്ചണിൽ ഇതുപോലെ ഒരു റിങ് എടുത്തിട്ടുണ്ട്. ഇത് പാത്രത്തിൽ ഇറക്കി വെക്കുന്ന റിങ് ആട്ടോ, നിങ്ങൾക്കറിയാലോ. അതിലാണ് ഞാൻ നാളികേരം വെക്കുന്നത്. ഇനി നമ്മൾ നനയ്ക്കുന്നത് എങ്ങനെയാണ് നോക്കാം. സ്പ്രെയർ വെച്ചിട്ടാണ് നനച്ചിട്ടുള്ളത്. സ്പ്രെയർ വെച്ചിട്ട് ഒരു 3-4 പ്രാവശ്യമൊക്കെ ഞാൻ ദിവസം നനച്ചു കൊടുക്കും. അങ്ങനെ നനച്ച് നനച്ച് ഇതിൻ്റെ വേരൊക്കെ ഏകദേശം ഇതിൽ പിടിച്ചു തുടങ്ങി. റിങ്ങെല്ലാം ഒഴിവാക്കിയിട്ട് ഞാൻ പഴയൊരു ബൗളിൽ വെച്ച് കൊടുത്തു. ഞാൻ അത് മുറ്റത്തേക്ക് മാറ്റി. പിന്നെ സാധാ ഓസ് വെച്ചിട്ടാണ് ഞാൻ നനച്ചു കൊടുക്കാറ്. പിന്നെ മഴ വന്ന് മഴയും കൂടി കൊണ്ടപ്പോൾ നല്ലപോലെ അങ്ങ് വേരിതിൽ പുറത്തെല്ലാം പിടിച്ച് പുതിയ തൈകളൊക്കെ ഉണ്ടായി. ഇന്നൊക്കെ ഇതിൻ്റെ റിസൾട്ട് കാണണ്ടേ. ഇതിൻ്റെ റിസൾട്ടാണിത്, 90% സക്സസ് ആണെന്നുള്ളൊരു തെളിവാണ് ഈ പ്ലാന്റ് നല്ല രീതിയിൽ തൈകളൊക്കെ ആയിട്ട് വളർന്നു വന്നത്. ഇനി 10% ഫ്ലോപ്പാണെന്ന് പറഞ്ഞു നിങ്ങളോട്, അതും കൂടി നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ നമ്മൾ ഈ ക്യാമറ ഒന്ന് മേലേക്ക് ഉണ്ടായാലോ, അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ നാളികേരം പോട്ടാക്കിയിട്ട് ഞാൻ ഓർക്കിഡ് വെച്ചപ്പോൾ എന്താണ് നാളികേരത്തിന് സംഭവിച്ചതെന്ന്, നാളികേരം മുളച്ച് തെങ്ങായിട്ടുണ്ട്, അതാണ് സംഭവിച്ചത്. നാളികേരത്തിൽ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നാളികേരം മുളയ്ക്കുന്ന മനസ്സിലായല്ലോ. പക്ഷേ ഞാനെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തലയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകാം. ഇനി വന്നാൽ ഇനി കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനൊക്കെ വീഡിയോക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ നിർത്തിയെന്നുള്ളൂ. 90% സക്സസ് ആണല്ലോ, അപ്പം നിങ്ങൾക്ക് ഉറപ്പായില്ലേ. വീഡിയോ എല്ലാവരും കണ്ടല്ലോ, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. കാണാം അടുത്ത വീഡിയോയിൽ.